രാമായണം ഇന്ന് ഭാഗം 64. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഭഗീരഥൻ. വാൽമീകി രാമായണം, ബാലകാണ്ഡം, സർഗം 44. ഭഗീരഥ പ്രയത്നം സക്സസ്ഫുള്ളായി. സർവലോക പിതാമഹൻ ബ്രഹ്മാവ് ഭഗീരഥനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഭഗീരഥൻ്റെ ഈ പ്രയത്നത്തിൻ്റെ എഫക്റ്റ് ബ്രഹ്മാവ് ഇവിടെ വിശദീകരിക്കുന്നു. സഗത്വാ സാഗരം രാജാ ഗംഗയാനുഗതസ്തദാ പ്രവിവേശതലം ഭൂമേ യത്ര തേ ഭസ്മസാത്കൃതാഃ. ഗംഗാദേവിയെ ഭഗീരഥൻ പാതാളലോകത്ത് എത്തിച്ച കഥ കഴിഞ്ഞ ഭാഗത്തിൽ വിസ്തരിച്ച് കേട്ടല്ലോ. അവൾ ഗംഗ ഇടയ്ക്ക് സമുദ്രത്തിലേക്ക് കടന്നതും നാം ഓർക്കുമല്ലോ. കഴിഞ്ഞ ഭാഗത്തിൽ തന്നെ ഭഗീരഥൻ തൻ്റെ മുതുമുത്തച്ഛന്മാരുടെ ചാരക്കൂമ്പാരത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഭസ്മന്യദാ പ്ലുതേ രാമ ഗംഗായാഹ സലിലേന വൈ സർവലോക പ്രഭുർബ്രഹ്മ രാജാനമിദമബ്രവീത്. ശ്രോതാക്കളെ, ഗംഗാതീർത്ഥത്തിൽ മുത്തച്ഛന്മാരുടെ ചാരം നനയ്ക്കപ്പെട്ടു. ആ സമയം സർവലോക പിതാമഹൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ഭഗീരഥനോട് പറഞ്ഞു, താരിദാ നരശാദൂല ദിവം യാതാഹി ദേവവ ഷഷ്ടിപുത്ര സഹസ്രാണി സഗരസ്യ മഹാത്മനഃ. സന്തോഷവാർത്തയുമായിട്ടാണ് ബ്രഹ്മാവ് ഭഗീരഥന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, മഹാത്മാവായ സഗരൻ്റെ 60,000 പുത്രന്മാരും സ്വർഗത്തിലേക്ക് യാത്രയാകാൻ പോകുന്നു. സാഗരസ്യ ജലം ലോകേ യാവത്സ്യതി പാർത്ഥിവ സഗരസ്യാത്മജാസ്താവ ദേവവത്. സമുദ്രത്തിലെ ജലം ഈ ഭൂമിയിൽ എത്ര കാലം സ്ഥിതി ചെയ്യുന്നുവോ അത്രയും കാലം സഗരൻ്റെ പുത്രന്മാർ ദേവലോകത്തിൽ ദേവന്മാരെ പോലെ താമസിക്കും. ബ്രഹ്മാവ് ഭഗീരഥന് ഗ്യാരണ്ടി നൽകുന്നു. അപ്രകാരം തന്നെ എത്ര കാലമാണ് സമുദ്രത്തിലെ ജലം പരിശുദ്ധമായിരിക്കുന്നത് അത്രയും കാലം നാം ഇവിടെ സ്വർഗത്തിലെ ദേവന്മാരെ പോലെ തന്നെ വാഴും. അങ്ങനെയെങ്കിൽ നരകം നമ്മുടെ മുമ്പിൽ അത്ര ദൂരത്തിലല്ല. സമുദ്രതീരത്തടിയുന്ന മാലിന്യങ്ങൾ തന്നെ അതിന് തെളിവില്ലേ? ഇയം ചതുഹിതാ ജ്യേഷ്ഠാ തവ ഗംഗാ ഭവിഷ്യതി തുത്കൃതേ നൈവ നാംനാഥ ഭാഗീരഥി എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഗംഗയുടെ മറ്റൊരു പേരാണ്. അങ്ങനെ ഒരു പേര് ലഭിച്ചത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താലാണ്. മഹാന്മാരായ പലരുടെയും പേരിൽ അനേകം സ്ഥാപനങ്ങൾ, റോഡുകൾ, സ്മാരകങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഭഗീരഥൻ്റെ പ്രയത്നത്താൽ ലഭിച്ച ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന് പേര് നൽകിയത് ഉചിതം തന്നെ. ഗംഗാത്രിപദഗാരാജൻ ദിവ്യാ ഭാഗീരഥീതി ച ത്രീൻ പദോ ഭാവയം തീതി തദസ്ത്രിപഥഗാ സ്മൃതം. ഗംഗയുടെ സഞ്ചാരം സ്വർഗം, ആകാശം, ഭൂമി ഇവയിൽ കൂടിയാണ്. അല്ലെങ്കിൽ സ്വർഗം, ഭൂമി, പാതാളം, അതും അല്ലെങ്കിൽ കിഴക്കോട്ട് പടിഞ്ഞാട്ട് ഭഗീരഥനോടൊപ്പം. അതുകൊണ്ട് ഗംഗയെ ത്രിപഥക എന്ന് വിളിക്കുന്നു. അത്യുഗ്ര തപസ്സിനാൽ ഭഗീരഥൻ നേടിയ നദിയായതുകൊണ്ട് അവളെ ഭഗീരഥി എന്നും വിളിക്കുന്നു. എതിരഭിപ്രായവും ഉണ്ടാവാം, രേഖപ്പെടുത്തണേ. പിതാമഹാനാം സർവേഷാം ത്വമത്ര മനുജാധിപ കുരുഷ്വ സലിലം രാജൻ പ്രതിജ്ഞാമപവർത്തയ.
ബ്രഹ്മാവ് ഭഗീരഥനോട് തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനും അങ്ങനെ പിതൃക്കൾക്ക് ബലികർമ്മം ചെയ്യാനും ആവശ്യപ്പെടുന്നു. ധർമ്മിണാം പ്രവരണാഥ നൈഷ പ്രാപ്തോ മനോരഥ. പൂർവികന്മാരാൽ പോലും സാധിക്കാത്ത മനോരഥമാണ് ഭഗീരഥൻ ഇവിടെ അച്ചീവ് ചെയ്തത്. ധാർമ്മികനും യശസ്വിയും ശ്രേഷ്ഠനുമായിരുന്നു സകരനെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ കാലയളവിൽ ഈ ലക്ഷ്യം നിറവേറ്റാനായില്ല. സകരപുത്രൻ അംശുമാൻ അളവറ്റ തേജസ്സോടുകൂടിയവനായിരുന്നു. പക്ഷേ ഗംഗയെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിനും അത് സാധ്യമായില്ല. ദിലീപേന മഹാഭാഗ തവ പിത്രാ യശസ്വിന പുനർനശകിതാനേതും ഗംഗാം പ്രാർത്ഥയ ദാനഖ. ബ്രഹ്മാവ് ഭഗീരഥനെ വീണ്ടും വീണ്ടും പുകഴ്ത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഭഗീരഥ, അങ്ങയുടെ പിതാവിന് പോലും ഈ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ ശ്ലോകങ്ങളിൽ ദിലീപിൻ്റെ വിശേഷണങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മഹാഭാഗ മഹാഭാഗ്യശാലി, അനഘ കളങ്കമില്ലാത്തവനെ, രാജർഷീണ ഗുണവത രാജർഷിയും ഗുണവാനും, മഹർഷി സമതേജസ തേജസ്സിൽ മഹർഷി തുല്യനും, തപസ മത്തുല്യ തപസ്സിൽ ബ്രഹ്മാവിന് തുല്യനും, ക്ഷത്രധർമ്മ സ്ഥിതേന ക്ഷാത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനും, യശസ്വിന യശസ്വിയും. ഇതൊക്കെ നമ്മളിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, ഇവയാ എത്രമാത്രം നമുക്കെല്ലാം യോജിക്കും. മഹർഷി വാൽമീകി നമുക്കൊരു സെൽഫ് അനാലിസിസിൻ്റെ ഒരു സ്കോപ്പാണ് ഈ ശ്ലോകങ്ങളിൽ കൂടി നൽകിയിരിക്കുന്നത്. പ്രാപ്തോസി പരമം ലോകേ യശ പരമസമ്മതം. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഭഗീരഥ, അങ്ങ് എല്ലാവരുടെയും പ്രതിജ്ഞ നിറവേറ്റി. നീ അതിനാൽ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായിരിക്കുന്നു. നമ്മൾക്കും കൊടുക്കാം ഭഗീരഥന് ഒരു സല്യൂട്ട്. യക്ഷഗംഗാവതരണം ത്വയാ കൃതമരിന്ദമാ അനേന ച ഭവാൻ പ്രാപ്തോ ധർമ്മസ്യായതനം മഹത്. ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് ഭഗീരഥനെന്ന് ബ്രഹ്മാവ്. ഗംഗയെ ഭൂമിയിൽ എത്തിച്ച വഴി ധർമ്മപ്രാപ്തിയാണ് ലഭിച്ചിരിക്കുന്നത്. പ്ലാവയസ്വത്വമാത്മാനം നരോത്തമസദോജിതേ സലിലേ പുരുഷവ്യാഘ്ര ശുചിഹി പുണ്യഫലോഭവ. ഗംഗാതീർത്ഥത്തിൽ കുളിച്ച് പരിശുദ്ധനായി പുണ്യഫലത്തെ നേടിക്കൊള്ളുവാൻ ബ്രഹ്മാവ് ഭഗീരഥനെ ഉപദേശിക്കുന്നു. ബ്രഹ്മാവ് ഇന്ന് അവിടെ വന്നാൽ അങ്ങനെ ആശംസിക്കാനുള്ള സാധ്യതയില്ല. പിതാമഹാനാം സർവേഷാം കുരുഷ്വസലിലക്രിയാം സ്വസ്തിതേസ്തു ഗമിഷ്യാമി സ്വംലോകം ഗമ്യതാം നൃപ. പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ ചെയ്യുവാൻ മൂവ് ചെയ്താലും എന്ന് ഭഗീരഥനോട് പറഞ്ഞ ശേഷം
മംഗളാശംസകളും നേർന്നുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവ് സ്വർഗലോകത്തേക്ക് പുറപ്പെടുകയായി. ഉപദേശം നമ്മോടുകൂടിയാണ്. ആരെങ്കിലും പ്രതികർമ്മങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ കർമ്മം ഉടൻ ചെയ്യുക. യഥാഗതം തദാഗച്ഛ ദേവലോകം മഹായശാഹ. ദേവദേവേശനും സർവലോക പിതാമഹനുമായ ബ്രഹ്മാവ് മേൽപ്രകാരം ഉപദേശിച്ചിട്ട് വന്ന പോലെ തിരിച്ചുപോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഭഗീരഥോ വിരാജർഷിഹി കൃത്വാ സലിലമുത്തമം യഥാക്രമം യഥാന്യായം സാഗരാണാ മഹായശാഹ കൃതോദഗഹ ശുചീരാജാ സ്വപുരം പ്രവിവേശഃ സമൃദ്ധ്വാർത്ഥോ നരശ്രേഷ്ഠ സ്വരാജ്യം പ്രശശാസഃ. സർവലോക പിതാമഹൻ ബ്രഹ്മാവിൻ്റെ ഉപദേശം രാജർഷി ഭഗീരഥൻ കൃത്യമായി നിർവഹിച്ചു. സകരപുത്രന്മാർക്ക് ഉത്തമമായ ശല്യക്രിയ ചെയ്ത് പരിശുദ്ധനായി കീർത്തിപൂണ്ടവനായി പിന്നീട് അദ്ദേഹം സ്വന്തം പട്ടണത്തിലേക്ക് പോയി. രാജ്യം മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി പിന്നീട് ജനങ്ങളെ സേവിച്ചു. ഇതാണ് രാജഭരണം. ഭഗീരഥൻ്റെ ഭരണകാല മേന്മകളാണിവിടെ. എല്ലാവരും രാജാവിന് അധീനപ്പെട്ടവർ. അവർക്ക് ദുഃഖങ്ങളേയില്ല. ഹർഷിതർ. വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെയില്ല. റീസണബിളായ ആവശ്യങ്ങൾ രാജാവ് നിറവേറ്റിയിരുന്നു. കേൾക്കാനൊരു സുഖമില്ലേ? ഇതാണ് ഭഗീരഥ രാജ്യം. ഏഷതേ രാമഗംഗായ വിസ്തരോ ബിഹിദോമയാ സുസ്തി പ്രാപ്നുഹി ഭദ്രം തേ സന്ധ്യാകാലോദിവർത്തതേ. ഗംഗയുടെ ചരിത്രം വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഇതോടുകൂടി അവസാനിപ്പിക്കാം. നേരം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും മംഗളാശംസകൾ. നന്മകൾ നേരുന്നു. ധന്യം യേശസ്യമായുഷ്യം പുത്രം സ്വർഗ്യമധാപിച യസ്രാവയതി വിപ്രേഷു ക്ഷത്രിയേഷു തരേഷു ച പ്രിയം ദേവിതരസ്തസ്യ പ്രിയം ദേ ദൈവതാനി ച ഇദമാഖ്യാനമവ്യഗ്രോ ഗംഗാവതരണം ശുഭം യശൃണോതി ചാഗുസ്ത സർവാൻ കാമാനവാപ്നുയാ സർവേ പാപാഹ പ്രണശ്യന്തി ആയുക്കീർത്തിശ്ച വർദ്ധതേ. ഈ ഗംഗാവതരണ കഥയിൽ കൂടി ആദികവി വാൽമീകി മഹർഷി അത്യുത്കൃഷ്ടമായ ഉപദേശങ്ങളാണ് നൽകിയതെന്ന് ആരും സമ്മതിക്കും. ഇത് വെറുമൊരു കഥയല്ലേ എന്ന് പുച്ഛിച്ച് തള്ളുന്നവരെയാണ് ശരിക്കും പുച്ഛിച്ച് തള്ളേണ്ടത്. പ്രതികർമ്മം വിശിഷ്ടം തന്നെ. തൻ്റെ പൂർവികരിൽ നിന്നും ലഭിച്ചവ യാതൊരു കൃതജ്ഞതയുമില്ലാതെ അനുഭവിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. നമ്മുടെ പ്രതികളെ ആരാധിക്കുന്നതിനോടൊപ്പം നമ്മളെയും ആരാധിക്കാൻ നമ്മുടെ പുത്ര പൗത്രാദികളെയും നാം പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഭാവിയിൽ വൃദ്ധസദനങ്ങൾ മാത്രമായിരിക്കും നമ്മുടെയും ആശ്രയസ്ഥാനം. ഭഗീരഥ പ്രയത്നം ആയുസ്സും ധനവും നന്മയും സുഖം സമാധാനം സംതൃപ്തി ഇവയെല്ലാം നൽകുന്നതാണെന്ന് നിസ്സംശയം പറയാം. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ആൾ വാക്സ് ഓഫ് ലൈഫ്. ഈ ആഖ്യാനം മഹർഷി എല്ലാവർക്കും ഈക്വലായിട്ടാണ് രചിച്ചിട്ടുള്ളത്.
ഭഗീരഥ പ്രയത്നം ചെയ്യുന്നവന് എന്തും സാധിക്കാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ അസ്. ഈ കഥയിൽ കൂടി മഹർഷി തരുന്ന ഉപദേശങ്ങൾ ആവർത്തികമാക്കിയാലേ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ, പാപം നശിച്ചു പോകുകയുള്ളൂ, കൂടാതെ ആയുസ്സും കീർത്തിയും വർദ്ധിക്കുകയുള്ളൂ. രാമായണം ഇന്ന് ഭാഗം 64 ഇവിടെ അവസാനിക്കുന്നു. സമയം വൈകി, ഇനി അടുത്ത ഭാഗത്ത് കാണാം. ഭാഗം 65.